കീഴടങ്ങരുത്. വയനാട് തിരുനെല്ലി എസ്റ്റേറ്റിലെ കുളത്തിൽ കാട്ടാന വീണു. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതോടെ ആന കരയ്ക്ക് കയറി. ആനയെ പിന്നീട് കാട്ടിലേക്ക് ഓടിച്ചുവിട്ടു. വാർത്തയുടെ വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവൻ ഉണ്ട്. രതീഷ്, ഉച്ചയോടുകൂടിയാണ് ഈ വിഷയം അല്ലെങ്കിൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ആന ഇങ്ങനെ കുളത്തിൽ വീണിട്ട് മണിക്കൂറുകളായിരുന്നോ? മറ്റ് പരിക്കുകളോ മറ്റോ ഉണ്ടോ? ദൃശ്യങ്ങളിൽ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് ആന തിരികെ മടങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, ഇത് 11 മണിയോടെയാണ് ഈ ഇത്തരത്തിൽ കാട്ടാന ഈ കുളത്തിൽ വീണ വിവരം വനംവകുപ്പ് അറിയുന്നത്. തുടർന്ന് വനപാലക സംഘം എത്തി കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു. വലിയ കുളമാണ് ബ്രഹ്മഗിരി എസ്റ്റേറ്റ് എന്നുള്ളത്. ഈ പ്രദേശത്തെ മാനന്തവാടി തിരുനെല്ലി പഞ്ചായത്തിലെ വലിയ എസ്റ്റേറ്റുകളിൽ ഒന്നാണ്. ഇത് മാത്രവുമല്ല, ഈ എസ്റ്റേറ്റിലുള്ള ആനത്താരെ ഉൾപ്പെടെ കടന്നു പോകുന്നുണ്ടെന്നുള്ള വാദം വനംവകുപ്പും പരിസ്ഥിതി സംഘടനകളും ഒക്കെ ഉന്നയിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെടെ പല സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ കേസുകളുള്ളതാണ്. ഇത് വലിയ ഒരു ആനത്താരയാണ്. ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് തുടങ്ങുന്ന വലിയ ഒരു ആനത്താര ഈ എസ്റ്റേറ്റ് വഴി കടന്നു പോകുന്നുണ്ടെന്നുള്ള ഒരു ആക്ഷേപം, അതേപോലെയുള്ള ആ കണ്ടെത്തൽ വനംവകുപ്പിന്റെയും പരിസ്ഥിതി സംഘടനയുടെ ഭാഗത്തു ഉണ്ടായിരിക്കെ ആണ് ഇത്തരത്തിൽ ഈ ആനത്താരകളിൽ വലിയ കുളങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എസ്റ്റേറ്റുകൾക്കുള്ളിൽ നടക്കുന്നത് എന്നതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണയും ഇതുപോലെ മറ്റൊരു എസ്റ്റേറ്റിൽ ഈ കുളത്തിൽ, ഇതേപോലെയുള്ള കുളത്തിൽ കാട്ടാന വീണിരുന്നു. പിന്നീട് ഇതേപോലെ വനംവകുപ്പ് ശ്രദ്ധയിൽപ്പെടുകയും രക്ഷപ്പെടുത്തുകയുമായിരുന്നു. കാട്ടാനയ്ക്ക് വലിയ ഒരു ജീവഹാനി ഉണ്ടാവുന്നതിന്റെ അപ്പുറത്ത് വന്യമൃഗങ്ങളുടെ പാതയിൽ, തോട്ടങ്ങളാണെങ്കിൽ പോലും ആ പാത, അവരുടെ പാതയിൽ ഇത്തരത്തിൽ കുളങ്ങൾ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നുള്ള കർശന നിർദ്ദേശം ഇത്തരം വൻകിട എസ്റ്റേറ്റുകൾ ലംഘിക്കുന്നു. അതായത് രതീഷ്, ഈ ആന രക്ഷപ്പെട്ടു, അതിനെ തിരികെ അയക്കാനൊക്കെ സാധിച്ചു. പക്ഷേ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ കുളങ്ങളെല്ലാം കുഴിക്കുന്നത്? പക്ഷേ അത് ആനത്താര പോലെയുള്ള മേഖലയിലാകുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഈ എസ്റ്റേറ്റ് ഉടമകൾ പാലിക്കുന്നില്ല എന്നാണോ? തീർച്ചയായും അമലേഷ്, ഇത് ചെറുകിട ഒരു കർഷകന്റെ പുരയിടത്തിലെ ഒരു അവരുടെ കൃഷി, നാമമാത്രമായ പ്രദേശത്തെ കൃഷി നനയ്ക്കാനുള്ള ഒരു ചെറിയ കുളവുമല്ല എന്നതാണ് നമ്മൾ ഗൗരവത്തോടെ എടുക്കുന്നത്. വലിയ ഒരു 15 സെന്റോളം വരുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയ ഒരു കുളമാണ്. അത് മാത്രവുമല്ല, വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്താണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ രാത്രികാലങ്ങൾ ഉൾപ്പെടെ കാട്ടാനയും കടുവയും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയ്ക്ക് സമീപമാണ് ഇത്തരം കുളങ്ങൾ നിർമ്മിക്കുന്നത്. ഇത് ഈ എസ്റ്റേറ്റ് മാത്രമല്ല, മറ്റ് ആ പ്രദേശത്തെ നിരവധി വൻകിട എസ്റ്റേറ്റുകളിൽ ഇത്തരം വലിയ കുളങ്ങളുണ്ട്. കാപ്പി നനയ്ക്കുക, അവരുടെ മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് വലിയ തോതിൽ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ കർഷകർക്ക് ഇത് ഉപയോഗിക്കേണ്ട എന്നതല്ല, അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ല. ആ കുളത്തിന് ചുറ്റും കൃത്യമായ സംരക്ഷണ വേലികൾ ഉൾപ്പെടെ തീർക്കണമെന്നുള്ള നിയമമുണ്ട്. അതും ഇത്ര വലുപ്പത്തിലല്ല, ചില പരിമിതികളും നിയന്ത്രണങ്ങളുമുണ്ട്. ഇതൊക്കെ അട്ടിമറിച്ചുകൊണ്ട് വൻകിട എസ്റ്റേറ്റുകൾ ഇത്തരത്തിൽ വലിയ ജലസംഭരണികൾ അല്ലെങ്കിൽ ജലസംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ചെറുകിട കർഷകർ വളരെ ചെറിയ ഒരു കുളം നിർമ്മിച്ച് ജലവിതരണം അല്ലെങ്കിൽ നനയ്ക്കാൻ ഉപയോഗിക്കുന്നത് പോലെ അല്ല ഇത്. ഇത് ഇത്തരത്തിൽ ഈ ആനകളുടെ സഞ്ചാരപാതയിൽ വരുമ്പോൾ അത് ഇത്തരം കടുവ ഉൾപ്പെടെ, കാട്ടാന ഉൾപ്പെടെ ഉള്ള അപകടം സംഭവിക്കും. ഇത് മുൻപും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു ആവർത്തനം മാത്രമാണ്. എന്നാൽ കൃത്യമായ ഒരു നിർദ്ദേശം പാലിക്കാൻ ഇത്തരം വൻകിട എസ്റ്റേറ്റുകൾ തയ്യാറല്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. എന്തായാലും ജനവാസ പ്രദേശം അല്ലാത്തതുകൊണ്ട്, വൻകിട എസ്റ്റേറ്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഇന്നുണ്ടായിട്ടില്ല. എന്നാൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. റൈറ്റ്, രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട് തിരുനെല്ലി എസ്റ്റേറ്റിലെ കുളത്തിൽ വീണ കാട്ടാനയാണ് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി രക്ഷിച്ച്
തിരികെ കാട്ടിലേക്ക് അയച്ചത്. ഇതിവിടെ പറയാ, ഇത് പറയാ. ഇതിവിടെ പറയാ, ഇത് പറയാ. ഇടവേള.